നമസ്കാരം. സ്വാമി ശരണം. ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയായതുകൊണ്ടാണ് നമസ്കാരത്തിന് ശേഷം സ്വാമി ശരണം പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെടുത്തി നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വാർത്തകളോ കാര്യങ്ങളോ അല്ല, അതൊക്കെ സാധാരണ സനോജാണ് ചെയ്യാറ്. ഇതിപ്പോൾ ക്രിക്കറ്റും ശബരിമലയുമായി എന്ത് ബന്ധം എന്ന ഒരു ചോദ്യം എന്ന ഒരു ചിന്ത ഉയർന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമത്തിലൊക്കെ കണ്ടതാണ്, ചിലപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന IPL ക്രിക്കറ്റിലെ വളരെ ശക്തമായൊരു ടീമാണ്. അവരുടെ ചില അയ്യപ്പ ഭക്തിയും അവരുടെ ചില ലീലാവിലാസങ്ങളും അവരുടെ ആ ഒരു പ്രവൃത്തിയും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് സമൂഹ മാധ്യമത്തിലൊക്കെ ഇപ്പോൾ വാർത്തയായിരിക്കുകയാണ്. നമുക്കതിലേക്കൊന്ന് വരാം. ക്രിക്കറ്റ് ലോകത്തെ കളിക്കാർക്കിടയിലും മാനേജ്മെന്റ് അധികൃതർക്കിടയിലുമുള്ള ദൈവവിശ്വാസത്തിന്റെ കഥകളൊക്കെ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന IPL മത്സരത്തിനിടെ പുറത്തു വന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത്. മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ കളിയുടെ വിവരങ്ങൾ വിലയിരുത്തുന്ന ഡെസ്കിൽ വെച്ചിരുന്ന ഒരു ചിത്രം ശബരിമല ശ്രീ അയ്യപ്പ ഭഗവാന്റേതായിരുന്നു, മറ്റൊന്ന് ഗണപതിയുടെ ഒരു ചെറിയ വിഗ്രഹവും. മത്സരത്തിൽ മുംബൈ മിന്നുന്ന ജയത്തോടെ ഫൈനലിൽ പ്രവേശിച്ചതോടെ ശബരിമല അയ്യപ്പന്റെ ചിത്രം സംബന്ധിച്ച സോഷ്യൽ മീഡിയ ചർച്ചകൾ സജീവമായി, ചിത്രങ്ങൾ വൈറലാവുകയായിരുന്നു. IPL ആദ്യ ക്വാളിഫയറിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 58 റൺസിന് തോൽപ്പിച്ചാണ് മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ കടന്നത്. IPL നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈയുടെ തുടർച്ചയായ രണ്ടാം ഫൈനലാണിത്. മുംബൈ ഉയർത്തിയ ലക്ഷ്യം വളരെ ബുദ്ധിമുട്ടി എത്തിയ ഡൽഹിക്ക് 143 വരെ എത്താനേ കഴിഞ്ഞുള്ളൂ, അതിനപ്പുറം അവർ വീഴുകയായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യപ്പനെ എന്ന് 2018 ആ ഒരു സമയം മുതൽ തന്നെ അയ്യപ്പനെ നിന്ദിച്ചവർക്കോ അയ്യപ്പനെ ബുദ്ധിമുട്ടിച്ചവർക്കോ അയ്യപ്പ ഭക്തരെ വിഷമിപ്പിച്ചവർക്കോ ശക്തമായ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മളത് പലകുറി വാർത്തയാക്കിയിരുന്നു. അയ്യപ്പന് നേരെ വാളോങ്ങിയവർക്ക്, അരിവാളോങ്ങിയവർക്കൊക്കെ അവർക്ക് പിന്നെ നിലം തുടണ്ടി വന്നിട്ടില്ല, അവർക്ക് പിന്നെ സമാധാനത്തോടെ കിടന്നുറങ്ങേണ്ടി വന്നിട്ടില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അയ്യപ്പന്റെ ചിത്രം ഡെസ്കിൽ വെച്ച് സ്പോർട്സിന്റെ ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത മുംബൈ ഇന്ത്യൻസിന് ഭഗവാൻ ആവോളം അനുഗ്രഹങ്ങൾ വാരി നൽകിക്കൊണ്ടിരിക്കുകയാണ്, അതിനിയും നൽകും. അപ്പോൾ ഈ മുംബൈ ഇന്ത്യൻസിന്റെ അയ്യപ്പ ഭക്തിയാണ്, ഭഗവാനോടുള്ള ഭക്തിയും ആ ഒരു ആരാധനയുമാണ് ഇപ്പോൾ ചിത്രങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. തീർച്ചയായും അയ്യപ്പൻ മുംബൈ ഇന്ത്യൻസിനെ അല്ല, എല്ലാവരെയും, ലോകത്തുള്ള എല്ലാവരെയും, സമസ്ത ജീവജാലങ്ങളെയും അനുഗ്രഹിക്കട്ടെ, അയ്യപ്പന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. അതുപോലെ തന്നെ അയ്യപ്പനിട്ട് വേല വെച്ചവർക്കുള്ള വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അതിപ്പോൾ ഓരോ വടിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയുമാണ്. ഓരോ ഡയലോഗ് അടിച്ചവന്മാർക്കും ഓരോരോന്ന് പറഞ്ഞവർ ഒക്കെ ഇരുന്ന് വിയർക്കുകയും തലകുത്തി മറിയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നിത്യവും കാണുന്നതാണല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇവിടെ നവോത്ഥാന നായകരാകാൻ വേണ്ടി അയ്യപ്പനെ കരിവാക്കി, അയ്യപ്പനെ വെല്ലുവിളിച്ച്, ഭഗവാന്റെ ഭക്തിയെയും ഭക്തജനങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അരിവാളും ചുറ്റുകയും നക്ഷത്രവും ഒക്കെ ഇറങ്ങിയവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ. ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഒരു സംരംഭം തന്നെ ഈ ലോകത്തിന് തൂത്ത് മാറ്റി എറിയപ്പെടും, സംശയമൊന്നുമില്ല. അല്ലാതെ ഇവിടെ ചെറിയ പണിയൊന്നുമില്ല. അയ്യപ്പന്റെ പണിയല്ല ഇത്തിരി വലുത്. മുംബൈ ഇന്ത്യൻസിനാണെങ്കിലും അനുഗ്രഹമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രണ്ടാം തവണയും അവർക്ക് IPL കിരീടം ഉയർത്താൻ സാധിക്കട്ടെ. അയ്യപ്പൻ അതിനുവേണ്ട എല്ലാ അനുഗ്രഹവും അവർക്ക് നൽകട്ടെ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ സ്വാമി ശരണം, എല്ലാം നന്നായിട്ട് വരട്ടെ, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.